ഹലോ എവ്രിവൺ, നമ്മൾ ഇന്നത്തെ വീഡിയോ നല്ല മലബാർ തേങ്ങാച്ചോറാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാ നമ്മളിങ്ങനെ തേങ്ങ ചിരകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഏകദേശം ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ നല്ല പോലെ ഒന്ന് ചിരകിയെടുക്കുക. ഇനി നമ്മൾ ഇതൊന്ന് ജാറിലിട്ട് ക്രറ ആക്കേണ്ട ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇതാ തേങ്ങ ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് ചെറിയുള്ളി കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു ടേബിൾ സ്പൂൺ വലിയ ജീരകം, അതൊന്ന് ക്രറ ആക്കി എടുത്തിട്ടുണ്ട്. ഇതാ ഈ ഒരു പരുവത്തിലേക്ക് എടുത്തിട്ടുണ്ട്. വല്ലാണ്ട് അരിഞ്ഞു പോകണ്ട. ഇനി നമ്മൾ അരി എടുക്കാം. അപ്പോൾ സാധാ വെറുംചോറിൻ്റെ അരിയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മളൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇതാ നല്ല പോലെ ഇങ്ങനെ കിഴുകിയെടുക്കുക. അതിൻ്റെ ശേഷം നമ്മളിതൊന്ന് അരിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. ഇത് അരിച്ച് ഒരു സ്റ്റെയിനറിലേക്ക് ഇട്ട് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വാർന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഇതാ അരിച്ച് ഒരു സ്റ്റെയിനറിലേക്ക് ഇടുക. ഇനിയാണ് നമ്മളിത് എങ്ങനെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വരുമ്പം കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക. അതൊന്ന് പൊട്ടി വരുമ്പം ഇനി കുറച്ച് വലിയ ജീരകം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് രണ്ടും കൂടി നല്ലോണം ഒന്ന് ചൂടായിട്ട് വരണം. അതിന് ശേഷം 3-4 ഗ്രാമ്പൂ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് മൂന്നും കൂടി ഇനി നല്ലൊരു ചൂടായി വരട്ടെ. അതിൻ്റെ ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മളിവിടെ ഒരു ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്, ഒരു ചെറിയ ഒരു ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഇനി അത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഒന്ന് ഈ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റി എടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യാം. പിന്നെ ഇത് കറിവേപ്പില കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്ന 2 പച്ചമുളക് ഇങ്ങനെ കീറിയിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓൾറെഡി ചതച്ച് വെച്ച തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊക്കെ കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. ആ തേങ്ങയുടെ കളറൊന്ന് മാറി വരുന്നവരെ ഇത് നല്ല പോലെ ഒന്ന് വഴറ്റി എടുക്കണം. അതിൻ്റെ ശേഷം നമ്മളുടെ പ്രധാനപ്പെട്ട മഞ്ഞപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മളുടെ തേങ്ങാച്ചോറ് മഞ്ഞ കളറിലാണ്. അപ്പോൾ വെള്ള കളറിൽ വെക്കുന്നവരുണ്ട്. അപ്പം നമ്മളുടെ മലബാർ സ്റ്റൈലിൽ മഞ്ഞ കളറാണ്. ഇനി ഇത് ആവശ്യത്തിനുള്ള വെള്ളം, അതായത് നമ്മൾ അരി എത്രയാണോ എടുത്തത് അതിൻ്റെ ഡബിൾ വെള്ളം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുക. ഇനി നമ്മളിതൊന്ന് അടച്ച് വെച്ച് വെള്ളം തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നല്ലോണം തിളക്കുന്നുണ്ട്. നമ്മൾ അരിച്ച് വെച്ച അരി കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ തുറന്നു നോക്കണം കേട്ടോ. എന്നിട്ടിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മളുടെ ചോറ് ഇതാ റെഡിയാണ്. നമ്മൾ പ്ലേറ്റിലല്ല, വാഴയിലയിലാണ് ഇത് സെർവ് ചെയ്യുന്നത്. അപ്പോൾ വാഴയിലയിൽ തിന്നുമ്പം തന്നെ ഒരു വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ വാഴയിലയിൽ തിന്നാൻ ശ്രമിക്കുക. അപ്പം നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതിൻ്റെ അപ്പുറം അച്ചാറും സലാഡൊക്കെ ഉണ്ട്. അപ്പം നല്ല ടേസ്റ്റാണ്. ഇനി ഇതിൻ്റെ അപ്പുറം നമ്മൾ ബീഫ് കറിയാണ് കൂട്ടുന്നത്. അപ്പോൾ ബീഫ് കറിയുടെ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ ഞാൻ ഇടാം. അപ്പോൾ ആ വാഴയിലയുടെ ടേസ്റ്റും ഒക്കെ കൂടി ആയിട്ട് നല്ല അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇത്രയുള്ളൂ വീഡിയോ. ഞങ്ങളെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.